കുമാരി മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹം ഫ്ളാറ്റ് ഉടമ ഇംതിയാസ് അഹമ്മദിനെതിരെ പോലീസ് എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ബന്ധു ശ്രീനിവാസൻ അദ്ദേഹം പറയുന്നത് ഈ കുമാരിയെ ഫ്ളാറ്റ് ഉടമ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ശ്രീനിവാസൻ അവരുടെ ഭർത്താവാണ് കുമാരി സേലം സ്വദേശിനിയാണ് നിങ്ങൾക്ക് അറിയാം അവർ വീട്ടുജോലിക്കാരിയാണ് അവരെ തടങ്കലിലാക്കി എന്നൊക്കെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് അങ്ങനെ അവർ ശരിക്കും ഈ ഫ്ളാറ്റിന്റെ ഉയരങ്ങളിൽ നിന്ന് സാരി കെട്ടി സാരി വഴി ഊർന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ താഴെ വീണു പരിക്കേറ്റു അഞ്ചു മണിക്ക് വെളുപ്പിന് അഞ്ചു മണിക്ക് തറയിൽ വീണ് കിടന്ന അവർ ഏതാണ്ട് 8:30 മണി വരെ അവിടെ തന്നെ കിടക്കുകയായിരുന്നു ആ റിപ്പോർട്ടിലേക്ക് என் மனைவிக்கு வந்து 10,000 பணம் வீட்டு வேலைக்கு வேலைக்கு போனப்போ 10,000 பணம் கொடுத்தாங்க அந்த பணத்தையும் திரும்பி அந்த சார் அக்கௌண்ட்லேயே போட்டாச்சு போட்டுட்டு என் மனைவி வந்து நீ பணம் கொடுத்தாலும் உன்னை நான் விட மாட்டேன் ஒரு மாதம் கழிச்சு தான் உன்னை நீ பணி எடுத்துட்டு தான் நீ போன்னு சொன்னதால் என்னோட மனைவி வந்து உள்ளே வச்சு கதை சர்ச்சை டபல் போட்டாச்சு பூட்டியாச்சு അപകടത്തിൽ മരിച്ച കുമാരിയുടെ ഭർത്താവ് ശ്രീനിവാസനാണ് നമ്മോട് സംസാരിച്ചതിന് ഇതിന്റെ വിശദാംശങ്ങളുമായി തത്സമയം സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു സഹിൻ ആന്റണി ശ്രീനിവാസൻ പറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എസ് കെ ഗുഡ് മോർണിംഗ് ഇന്നലെ ശ്രീനിവാസൻ നേരിട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ബെഹ്റയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അദ്ദേഹം കൈമാറിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഫ്ളാറ്റ് ഉടമയായിട്ടുള്ള ഇംതിയാസ് അഹമ്മദ് തന്റെ ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു മാത്രമല്ല നാട്ടിലേക്ക് വിടാൻ സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഭാര്യ ഫ്ളാറ്റിന്റെ പിന്നാമ്പുറം വഴി ഇറങ്ങേണ്ടി വന്നത് 6-ാം നിലയിൽ നിന്നും നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാരി കെട്ടിയായിരുന്നു കുമാരി താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് അതിനിടയിൽ നിലത്തേക്ക് വീഴുകയും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു രാവിലെ പുലർച്ചെ 5 മണിക്ക് നിലത്ത് വീണ കുമാരി 8:30 ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാൽ കാര്യമായി തന്നെ ഫ്ളാറ്റ് ഉടമ ഇംതിയാസ് അഹമ്മദിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല അന്ന് നിസ്സാര വകുപ്പുകൾ മാത്രമായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ ചുമത്തിയിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നുവരികയും ചെയ്തു എന്തായാലും ഇന്ന് പോലീസ് അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്തിനെ ഇംതിയാസ് അഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കുമാരിയെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് വീട്ടിൽ അടച്ചിടുകയും ഒപ്പം തന്നെ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതിനാണ് മനുഷ്യക്കടത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇംതിയാസ് അഹമ്മദ് ഇന്നലെ തന്നെ ഒളിവിൽ പോയിരുന്നു പല ഘട്ടങ്ങളിലും ഇംതിയാസ് അഹമ്മദ് ഇവിടെ ഉണ്ടായിട്ടും പോലീസ് കേസെടുത്തിട്ടും ഇംതിയാസ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്നലെ കുമാരിയുടെ മരണം സംഭവിച്ചതോടുകൂടി പിന്നീട് ഇംതിയാസ് അഹമ്മദ് ഒളിവിൽ പോകുകയായിരുന്നു ഇംതിയാസ് അഹമ്മദ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് എന്തായാലും ഇംതിയാസ് അഹമ്മദ് ഇനി പിടിയിലാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് പറയുമ്പോഴും ബന്ധുക്കൾക്ക് വലിയ രീതിയിലുള്ള പരാതി ഉണ്ട് എസ് കെ 24 2 വർഷത്തിന്റെ നിറവിൽ